എൻ്റെ അറ്റാശയ ചേട്ടാ ജലീലണ്ണ ഒന്ന് മാറി നിന്നു ജലീലും സ്വപ്ന ചേച്ചിയും ഫോണിൽ വിളിച്ചത് എട്ട് തവണ രേഖകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു എട്ട് തവണ വിളിക്കാൻ മാത്രം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട് ഞാൻ കിറ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് സാറേ എന്നൊരു നേരത്തെ പുഞ്ചിരിയോടെ നമ്മുടെ ജലീലണ്ണനും പറഞ്ഞു പക്ഷേ അന്വേഷണം ഇപ്പോഴും നടക്കുവാണ് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല മറ്റൊരു വിളി അതെ അപ്പോഴാണ് നമ്മുടെ അറ്റാഷെ സാർ വരുന്നത് കൊഞ്ചമ അറ്റാഷെ റഷീദ് ഖാമിസ് അൽ അല്ലിയും സ്വപ്നയും കൂടെ ജൂൺ മാസം വിളിച്ച് കളിച്ച് അറിയണ്ടേ നൂറ്റി പതിനേഴ് തവണ എത്ര നൂറ്റി പതിനേഴ് തവണ ജൂലൈ ഒന്ന് മുതൽ നാല് വരെ മുപ്പത്തിയഞ്ച് തവണയും അതിൽ ജൂലൈ മൂന്നിന് മാത്രം രണ്ടു പേരും വിളിച്ചു കളിച്ചത് ഇരുപത് തവണ ഫു ഫ്രീ കോളുകൾ വന്നതിന് ശേഷം നാട്ടിലെ മൊബൈൽ ടവറുകൾക്ക് ഇരിക്കാൻ പോലും സമയമില്ലാതെ നേരത്തെ തന്നെ അറ്റാഷയും സരിത്തും ജൂലൈ മൂന്നിനും അഞ്ചിനും വിളിച്ചതായിട്ട് രേഖകൾ വന്നു പക്ഷേ ഈ നൂറ്റിപ്പതിനേഴ് വിളികളെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കാമുകി കാമുകൊരുപോലും ഇങ്ങനെ വിളിക്കുമെന്ന് അറിഞ്ഞോളൂ പാവം നമ്മുടെ മന്ത്രി ഒന്ന് എട്ട് തവണ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പുകല് ഈ അറ്റാശയാൾ വെറും പുലിയല്ല ഒരു സിംഹം കാരണം ഈ മൂന്നാം പ്രതി ഫൈസൽ ഫരീദുമായി ഈ അറ്റാശയ്ക്ക് കട്ട ബന്ധമുണ്ട് ഏതായിട്ട് മറ്റാൻ മറ്റാൻ ബന്ധമാണ് ഈ നയതന്ത്ര ബാഗേജ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേവ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് നമ്മുടെ അറ്റാച്ച് ആയിരുന്നു ആ പെട്ടി തുറക്കരുത് അത് തുറക്കാൻ പറ്റത്തില്ല അങ്ങനെ തുറന്നുകൂടാ എന്നൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ ഈ അറ്റാച്ച് ചേട്ടൻ ഏത് നൂറ്റി പതിനേഴ് വെളി അറ്റാച്ച് ചേട്ടൻ കസ്റ്റംസ് ഓഫീസിൽ ചെന്ന് നേരിട്ടെത്തി ഓഫീസർമാരോട് ചൂടാവുകയൊക്കെ ചെയ്ത് മാസ് കാണിച്ചതാണ് ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് യു എ ഇ പറഞ്ഞതോടെ അറ്റാശയുടെ കിളി പോയി ആഹാ പണി മാളിലൂ പിന്നെ ഏത് അറ്റാശ ആയാലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഓട്ടം അങ്ങനെ ഓടി യു എംബസി പറഞ്ഞതനുസരിച്ച് പതിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലോട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് യു എയിലേക്കും പോയി സന്ദീപ് നായരും അറ്റാശയ്ക്ക് പണി വെച്ചു സ്വർണക്കടത്തിൽ അറ്റാശയ്ക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് കസ്റ്റംസും എൻ ഐ എയും ചോദിച്ചപ്പോൾ തത്ത പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഈ മുപ്പത് കിലോ സ്വർണ ബാഗ് അറ്റാശയുടെ പേരിലാണ് വന്നതെന്ന് പറഞ്ഞതോടെ ആകെക്കൂടെ സീൻ ഡാർക്കായി സീൻ കോൺട്രയായി ഇപ്പോൾ അറ്റാശ കുറ്റം ചെയ്തതായി കണ്ടെത്തിയാലും അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും ഒക്കെ ഇന്ത്യയ്ക്ക് പറ്റത്തില്ല യു എ മാത്രമേ കഴിയൂ അതാണ് രാജ്യ നിയമം അതോടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലിപ്പാവുമെന്ന് ഉറപ്പായി ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് ചില സൈബർ പോരാളികൾ കാണുമ്പോൾ എന്ത് പറയാനാണ് എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല എൻ ഐ എ ദുബായിൽ കൂടി പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്ന അറ്റാശയ്ക്ക് ഇത്രമാത്രം സ്വപ്നയോട് ഒരു മാസത്തിൽ അതായത് ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ നൂറ്റിപ്പതിനേഴ് തവണ വിളിച്ച് സംസാരിക്കാൻ മാത്രം എന്താണ് എന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം കാരണം നമ്മുടെ ജലീൽ അണ്ണൻ നേരെ ചൊവ്വേ പറഞ്ഞു ഞാൻ കിറ്റ് മേടിക്കാൻ വേണ്ടി ചോദിച്ചതാണ് കിറ്റാണോ എന്തോ അറിഞ്ഞുകൂടാ എന്തായാലും എട്ട് പ്രാവശ്യം വിളിച്ചു അതും അടുത്ത സമയത്തല്ല അങ്ങനത്തെ സമയത്തൊന്നുമല്ല എന്ന് ജലീൽ അണ്ണൻ പറയുകയും ചെയ്തു പക്ഷേ ഈ അറ്റാശ നൂറ്റിപ്പതിനേഴ് തവണ വിളിച്ചത് എന്തിനാണെന്ന് അറിയണമല്ലോ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്കാർ അറിയേണ്ട ആവശ്യവുമുണ്ട് ഇവിടെ ഓടിപ്പോയ സ്ഥിതിക്ക് ഈ അറ്റാശയുടെ കളികളും ഇനി എൻ ഐ എയുടെ കളികളും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇത് രാജ്യദ്രോഹ കുറ്റമാണോ രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രോഹങ്ങളുടെ കുറ്റമാണോ എന്നൊക്കെ ചുരുളഴിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ സൈബർ പോരാളികളെ ന്യായീകരണങ്ങൾ തുടങ്ങിക്കൊള്ളൂ